Hello. I'm C.A. Satinathan. Yes. I have Sanjana to Sanjana. Okay. Thank you. Director Sahre, Samsham Baluni ke cholchone. Inspector Balram shooting narakana samayam. Ee IVC Saranam Damodaran Maashinukke. Ee doubt clear cheythu kodukkunnu njan ayile. Ella doubtum angineyum illa. Yara kore. Enikku oru doubt undu. Chodicholu. Ee 1.5 inch pokkollorekke police il edukku. Saranda ipo ingotu vannathu. CD prashnam. Ningalude padathinte page CD. Ningal thane irakkunnu ennu kettalo. സത്യമായിട്ട് ഞാൻ ആ പണി നിർത്തി സാറേ അമ്മച്ചിയാണ് സത്യം ശരി അപ്പോൾ മുൻപുണ്ടായിരുന്നല്ലേ അത് പിന്നെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ എൻ്റെ എല്ലാ പടങ്ങളും പെട്ടിക്കാതിരിക്കുന്നതുകൊണ്ട് നാട്ടുകാർ കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സിഡി ഇറക്കി പോയതാണ് പക്ഷേ ഇതങ്ങനെ ചെയ്യില്ല ഇത് കറക്റ്റ് ആയിട്ട് തിയേറ്ററിൽ എത്തും അല്ലേ ഇയാളെ പരിചയമുണ്ടോ മിസ് സഞ്ജനയ്ക്ക് രണ്ട് ദിവസം മുൻപ് മണ്ണൂത്തിക്ക് അടുത്ത് കൊല്ലപ്പെട്ട ആളുടെ ഫോട്ടോ ആണിത് യെസ് യെസ് ഞാൻ ആ വാർത്ത ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്നു അയാളുടെ ഡെഡ് ബോഡിയിൽ നിന്നും Sanjana's ചിത്രങ്ങളുള്ള കുറേ പേപ്പർ കട്ടിങ്സ് കിട്ടിയിരുന്നു. ഒപ്പം സഞ്ജനയുടെ അഡ്രസ്സും. അതിപ്പോ ഞാൻ അയാൾ താമസിച്ചിരുന്ന ലോഡ്ജിൽ കൊടുത്തിരുന്ന അഡ്രസ്സും നിങ്ങളുടേതായിരുന്നു. ഒന്നുകൂടി ഈ ഫോട്ടോ നോക്കിയേ. ചിലപ്പോൾ എവിടെങ്കിലും വെച്ചൊരു പരിചയം. നോ ഹോപ്പ്. ഒരു പിടിയും കിട്ടുന്നില്ല. കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക്. അങ്ങനെ ആരെങ്കിലും ആവാം. അല്ലാതെ അതെ അതെ അങ്ങനെ ആവാം. ഒരു തമിഴ് പടത്തിൽ ഇത്രയും ഒരു കഥ വന്നിട്ടുണ്ട്. വെള്ളിത്തിരയിലെ നായികയെ പ്രണയിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ സഞ്ജന കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല ഇല്ല ഏത് പടമാ അത് പേര് എനിക്ക് ഓർമ്മയില്ല എന്നാലും ശല്യം സഹിക്കാൻ വയ്യാതെ നായിക അയാളെ വക വരുത്തുന്നതായിരുന്നു അതിന്റെ ക്ലൈമാക്സ് ഓ ഓക്കെ താങ്ക് യു സഞ്ജന ഓക്കെ ചില പാട്ട് സീനുകളിലെ ഡ്രസ്സിന്റെ അളവ് കുറച്ച് കുറയുന്നുണ്ടോ എന്നൊരു സംശയം അതിപ്പോ കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുമ്പോ അത് നേരാ കഥാപാത്രം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുത്തല്ലേ പറ്റൂ പക്ഷെ ദേശീയ അവാർഡ് വാങ്ങിച്ച നടിയുടെ അഭിനയം ചിലപ്പോഴൊക്കെ ഓവറാകുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ എന്താ മോളെ പോലീസുകാരൊക്കെ അത് പിന്നെ ഒന്നുമില്ല എന്റെ ഒരു ആരാധകനാ ഓ അത്രേ ഉള്ളൂ വരൂ കൊല്ലപ്പെട്ട വിമലയുടെ അമ്മയാ മരിയ റോയ് ഇതെല്ലാം വിമലിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ ഇവിടെ എന്റെ വിമലിനെ അമ്മയുടെ മകനില്ലാതാക്കിയ ആളെ കണ്ടെത്താൻ വേണ്ടി ഞാൻ ചോദിക്കുന്നേ സഞ്ജനയും വിമലും തമ്മിൽ എന്താ ബന്ധം ഗോവയിലെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്റെ മകൻ വിമൽ റോയ് അവന്റെ അച്ഛനെ പോലെ വളർച്ചയുടെ നാളുകളായിരുന്നു അവന് അവളെ കാണുന്നത് വരെ ലീലാമ്മേ ലീലാമ്മയോ അതെ ലീലാമ്മ പനാജിൽ റെസ്റ്റോറന്റ് നടത്തിയിരുന്ന സുധാകർ ഗൗഡയുടെയും ഒറ്റപ്പാലംകാരി ശാരദയുടെയും ഏക മകൾ ഇന്നത്തെ പ്രസിദ്ധിയായ നടി സഞ്ജന എന്റെ വിമലിനെ വലവേശി പിടിക്കുകയായിരുന്നു അവർ അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ബന്ധം എന്റെ എതിർപ്പുകൾക്ക് യാതൊരു വിലയുമില്ലായിരുന്നു പക്ഷേ അവൾ ചതിച്ചു എന്റെ മോനിൽ നിന്ന് നേടാവുന്നതൊക്കെ നേടി സാധാരണക്കാരിയായിരുന്ന അവൾ അറിയപ്പെടുന്ന മോഡലായി പുതിയ വരുമാന മാർഗങ്ങൾ വന്നപ്പോൾ അവൾ അവനിൽ നിന്നകന്നു പക്ഷേ എന്റെ മോൻ അവളെ അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയുമായിരുന്നില്ല അവൻ അവളെ തേടി ഒരു ദിവസം രണ്ട് ചിക്കൻ ഫ്രൈ ഓക്കേ സർ ദീപ് അവളോട് ലീല ഇവിടെ ഇല്ല എവിടെ പോയി ഒളിച്ചാലും അവളെ കണ്ടിട്ടേ ഞാൻ പോവും പറടി അവൾ എവിടെയെന്ന് എന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലം അയാൾ മരിച്ചില്ല പക്ഷെ കൊലപാതക ശ്രമത്തിന് 3 വർഷം അവൻ ശിക്ഷ അനുഭവിച്ചു. തിരിച്ചെത്തിയപ്പോഴേ അറിഞ്ഞത് മോഡലിംഗിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ലീല ഇപ്പോൾ സൗത്ത് ഇന്ത്യ ആകെ അറിയപ്പെടുന്ന പ്രസിദ്ധ നടിയാണെന്ന്. ആരോടൊന്നും പറയാതെ പോകുന്നത് അവൻ. പിന്നെ പിന്നെ കേട്ടത് എത്ര നേരം ട്രൈ ചെയ്യണം. എന്റെ ഒന്നും എടുത്തൂടെ? ഇരി ഇരി, ആവശ്യമുള്ള വെട്ടി വിഴുങ്ങിക്കൊണ്ടിരി. അതെ, സഞ്ജനയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ഷൂട്ടിംഗ് തുടങ്ങിയാലോ? എടോ, സഞ്ജന ഇല്ലാതെ ഒരു ഷോട്ടും പോലെ ലൈവ് സീനില്ല. അവൾ എന്നോട് ഒരു ഐഡിയ ഉണ്ട്. എന്ത്? സഞ്ജനയുടെ ഡൂപ്പ് നമുക്ക് ഇട്ടാലോ? നന്നായിരിക്കും. എന്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, കൂതറ തങ്കമ്മ. എനിക്കോ വലിയ വിവരം? ഞാൻ മണ്ടൻ തന്നെയല്ലേ? വിവരം ഉണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് വരുമോ? കാശ് മുടക്കണം, ഇംഗ്ലീഷ് തെറിയും കേൾക്കണം. ഡാ, ഇതെവിടെ കൊണ്ടുപോകണം? കൊടുക്കണ്ട കേട്ടാ. ആദ്യം സഞ്ജന വന്ന് ഷോട്ട് എടുത്തതിന് ശേഷം വല്ലതും കൊടുത്താൽ മതി കേട്ടാ. പോ. അന്നേ ഞാൻ പറഞ്ഞതാ, നായികയായിട്ട് സഞ്ജന വേണ്ടാന്ന്. അതെങ്ങനെ? ഈ ഡയറക്ടർക്ക് ഷോട്ട് വരണമെങ്കിൽ സഞ്ജന തന്നെ അഭിനയിക്കണമല്ലോ. ഇക്കണക്കിന് പോയ ഈ പടത്തിന്റെ വ്യാജ സീഡി ഞാൻ തന്നെ ഇറക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഞാൻ സഞ്ജനയുടെ വീട്ടിൽ അന്വേഷിച്ചു. അതിരാവിലെ തന്നെ ഷൂട്ടിങ്ങിന് പോയെന്നാ പറഞ്ഞത്. പിന്നെന്താ അവൾ ആവിയായി പോയാ? കണ്ട അടിക്കണ്, എടുക്കണില്ല. ഓക്കെ, അപ്പോ വിമൽ റോയെ അറിയില്ല എങ്കിൽ ഞാനൊരു പഴയ കഥ പറയാം. ഗോവയിലെ പ്രസിദ്ധനായ മോഡൽ ഫോട്ടോഗ്രാഫർ വിമൽ റോയ്, സുന്ദരിയായ മോഡൽ ലീലാമ, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. തീവ്രമായ പ്രേമം. വിമലിന്റെ തികച്ചും ആത്മാർത്ഥമായ സ്നേഹമായിരുന്നുവെങ്കിലും ലീലയുടെ കണ്ണവന്റെ സമ്പത്തിലും അവൻ വഴി നേടാവുന്ന പ്രശസ്തിയിലും മാത്രമായിരുന്നു. അവളുടെ സ്വാർത്ഥത വിജയിച്ചു. പുതിയ പുതിയ ഓഫറുകളും കണക്ഷൻസും വന്നപ്പോൾ ലീല വിമലിനെ തഴയാൻ തീരുമാനിച്ചു. നിഷേധിക്കേണ്ട മാഡം, ഞാനെല്ലാം അന്വേഷിച്ചറിഞ്ഞു. മരിച്ചയാളുടെ ഫോട്ടോയുമായി നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ വന്നപ്പോൾ അയാൾ അറിയില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു അയാളെ നിങ്ങൾക്കറിയാമെന്ന്. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അയാളുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിൽ സഞ്ജന, ആ അമ്മയെ അറിയുമെന്ന് നോക്കി. ഇവിടെ തന്നെ എന്റെ മോനെ ഇല്ലാതാക്കിയത്. സർ, ഡിവൈഎസ്പി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടി ചുമതലയുള്ള കേസാ സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥൻ അന്വേഷിക്കുന്നത്. ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രസിദ്ധിയായ ഒരു നടിയെ തട്ടിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇറ്റ്സ് ടു മച്ച്. തട്ടിക്കൊണ്ടുപോയെന്നോ? അതെ സർ. ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ദിനേശൻ പരാതിയുമായിട്ട് എന്റെ സ്റ്റേഷനിൽ വന്നിരുന്നു. വീട്ടിൽ നിന്നിറങ്ങി ലൊക്കേഷൻ എത്തും മുമ്പ് സഞ്ജനയെ തട്ടിക്കൊണ്ടുപോയെന്ന്. ഓ, അങ്ങനെ തട്ടിക്കൊണ്ടു പോവുക എന്നല്ലല്ലോ നമ്മൾ പോലീസുകാർ പറയാറുള്ളത്, കസ്റ്റഡിയിൽ എടുക്കാന്നല്ലേ? അങ്ങനെയല്ലേ? എന്റെ പെർമിഷൻ വാങ്ങിയിട്ടാ അയാൾ അത് ചെയ്തത്. സഞ്ജനയ്ക്ക് കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം എന്ന് അയാൾ എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. കൃത്യമായ ദിശയിലാണ് സത്യനാഥൻ അന്വേഷണം നടത്തുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. തലചിറ്റി വീണ സഞ്ജന ഫസ്റ്റ് എയ്ഡും കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുക. തന്നെയുമല്ല, സ്ട്രോങ് ആയ എവിഡൻസ് എന്തെങ്കിലും കിട്ടിയിട്ട് ആ കുട്ടിയെ ചോദ്യം ചെയ്യാവൂന്ന് ഞാൻ അയാൾക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ. എന്റെ പ്രമോഷൻ പദ്ധതി ഉമ്മ ഉമ്മ ഉമ്മ. എന്താടാ നിന്റെ കയ്യില്? കയ്യിലോ? ഒന്നുമില്ല ഒന്നുമില്ല. പിന്നെന്താ നീ അടുത്ത് പറഞ്ഞേ? അതെ, പുതിയ വേഷൂടാനായിട്ട് CBI സേതുരാമയ്യനായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ല മറ്റേ? കറക്റ്റ് മമ്മൂട്ടിയല്ലേ? ഓക്കെ ബാ. എങ്ങനെയുണ്ട് സാർ എന്റെ കണ്ടുപിടുത്തം? നോക്ക്, ഇങ്ങനെ കണ്ടുപിടിക്കുന്ന പുസ്തകങ്ങൾ ഈ കോട്ടേഴ്സിനകത്ത് കയറ്റരുത്. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യ അതല്ല സാർ, ദേ ഇതൊന്ന് നോക്കിയേ. ദേ അപ്പോൾ ഫോട്ടോ പ്രചരിച്ചത് ഇന്റർനെറ്റിലൂടെയാണ്. അതെ സർ, ആ വെബ്സൈറ്റിന്റെ അഡ്രസ് എത്തുന്നു സർ. എത്രയും വേഗം സൈബർ ക്രൈം സെല്ലിൽ കോൺടാക്ട് ചെയ്യണം. ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ ഫോട്ടോസ് ഇന്റർനെറ്റിലെത്തിയതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ സർ. ഏത് വേഷത്തിൽ സൈബർ ക്രൈം സെല്ലിൽ പോകണം? ഇങ്ങനെ പോയാലോ? ഞാനും കണ്ടു ബുക്ക്. എനിക്കെല്ലാം മനസ്സിലായി മോനെ. എന്ത് മനസ്സിലായി? നിനക്ക് കല്യാണപ്രായമായി.